പിന്നെ സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ അമ്മയാണ്. അമ്മയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എങ്കിലും ഇന്നലെയാണ് ഞാൻ അറിഞ്ഞത് അമ്മയ്ക്ക് പറയുന്നത് ഞാൻ തോന്നുന്നു 87 വയസ്സായി. അപ്പൊ 90-നോട് അടുക്കുകയാണ്. ഇപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഇത് 90-നോട് അടുക്കുകയല്ലോ, 19-നോട് അടുക്കുകയല്ലേ. കാരണം എന്നെക്കാളും ഊർജ്ജസ്വലിയാണ്. കാരണം എനിക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പോലും അമ്മ സഞ്ചരിക്കുന്നു, ദിവസവും യാത്ര ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഇനി നീട്ടി പറയുന്നില്ല. അമ്മയ്ക്കും ഈ സമസ്ത യോഗ സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇനി ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത് നമ്മുടെ ഡോക്ടറുടെ പത്നി നമ്മളോടൊപ്പം ഇവിടെ ഉണ്ട്, അവർക്കും ഈ സംഗമത്തിലേക്ക് സ്വാഗതം. കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെല്ലാവർക്കും, യോഗപ്രേമികളായവർക്കും യോഗപ്രേമികളാവാൻ വേണ്ടി, കാണാൻ വേണ്ടി വന്നിട്ടുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് കുട്ടികൾ നമ്മുടെ പുറകിലാണ് അവര്, പക്ഷെ അവർക്കും എൻ്റെയും ഈ കേന്ദ്രത്തിൻ്റെയും പേരിലും നമ്മളുടെ എല്ലാവരുടെയും പേരിലും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. താങ്ക് യു. സ്വസ്ഥമായിട്ട് ഇരുന്നോളൂ. നമ്മൾക്ക് നല്ലൊരു പ്രഭാഷണം കേൾക്കാനുള്ള സമയമാണ്. ആദ്യമായി ആദരണീയ ലക്ഷ്മി ദീദിയെ അനുഗ്രഹ പ്രഭാഷണത്തിനായി ക്ഷണിക്കും. സർവവേദാന്ത പണ്ഡിത അടുക്കള പോയിട്ടിരുന്നോ? പരസ്യമായിട്ട് ജന്മദിനാഘോഷപരിപാടികളുടെ ഭാഗമായി ഇവിടെ ചേർന്നിരിക്കുന്ന ഈ യോഗസംഗമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരും യോഗ സംഗമങ്ങളിൽ നിന്നും ഏറ്റവും ആദ്യം എന്റെ മനസ്സ് എപ്പോഴും വിവേകാനന്ദ കേന്ദ്രത്തിന്റെ സ്ഥാപകനായ സ്വർഗീയ ഏകനാഥന്റെ ശരണങ്ങളിലേക്കാണ് വീക്ഷിക്കുന്നത്. ഇന്ന് നമ്മളുടെ ആരാധ്യനായ പ്രധാനമന്ത്രിയുടെ പ്രയത്നങ്ങളുടെ ലോകമെമ്പാടും യോഗ പ്രചരിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് 50 കൊല്ലം മുമ്പ് കേരളത്തിൽ വരുന്ന എല്ലാവരുടെയും കയ്യിൽ യോഗ എന്നുള്ള വിളക്ക് കൊടുത്ത് ഈ വിളക്ക് ഭാഗം കീഴടക്കണം. യോഗ എന്നുള്ള ഭാരതത്തിൽ പരിചിതമായ ഭാരതത്തിലേക്ക് എല്ലാവരും അറിയാനിടയാകണം എന്ന ആഗ്രഹത്തോടെ അദ്ദേഹം വിവേകാനന്ദ കേന്ദ്രബിന്ദുവായി യോഗയെ പ്രതിഷ്ഠിച്ചു. രണ്ടാമത് എന്റെ മനസ്സിൽ വരുന്നത് 1992 ഭാരത പരിക്രമയിലേക്ക് കടന്നുപോയപ്പോൾ ഈ നല്ലൊരു ഭൂമി, 1 ഏക്കർ ഭൂമി, സമതലമായിരിക്കുന്ന ഈ ഭൂമിയെ തന്ന് എന്നോട് പ്രത്യേകിച്ച് ഇവിടെ ഒരു വിവേകാനന്ദ കേന്ദ്രം സ്ഥാപിക്കണമെന്ന് അപേക്ഷിച്ച് അഭ്യർത്ഥിച്ച് ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കാണ്. അദ്ദേഹം സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല ഈ സമതലമായ ഈ ഭൂമിയിൽ നിങ്ങളെ മാതിരി ഒട്ടനവധി യോഗപ്രേമികൾ ഒരേ സമയത്ത് യോഗ ചെയ്ത് സ്വാമി വിവേകാനന്ദനുള്ള ആദരാജ്ഞികൾക്കും എന്ന് മഹാത്മാവിന്റെ ഓർമ്മയ്ക്ക് മുമ്പ് എന്റെ ശിരസ് നമിക്കുന്നു. ഇന്ന് എനിക്ക് യോഗയെ പറ്റി യാതൊന്നും പറയേണ്ട ആവശ്യമില്ല. ബഹുമാന്യ നമ്മളുടെ ഇന്നത്തെ മുഖ്യ അതിഥി ഡോക്ടർ ആത്മദേവി ഇവിടെയുണ്ട്. അതുകൊണ്ട് യോഗയെ പറ്റിയിട്ട് ഞാൻ ഒന്നും തന്നെ പറയാൻ പോകുന്നില്ല. വാസ്തവത്തിൽ ഇത് ഒരു അനുഗ്രഹ പ്രഭാഷണം മാത്രമായി നിർത്തുകയാണ്. എനിക്കധികം സംസാരിക്കാനും വയ്യ.
അല്ലാത്ത ജലദോഷം കാരണം അതുകൊണ്ട് വേദി അദ്ദേഹത്തിനായി ഒഴിഞ്ഞു കൊടുക്കട്ടെ. ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കുകയാണ്, ഇവിടെ വന്ന ഈ 25-26 വർഷങ്ങളിൽ യോഗ പഠിച്ച എല്ലാവരുടെയും ജീവിതത്തിൽ കുറച്ചൊരു വെളിച്ചം വന്നിട്ടുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല. ഞാൻ എൻ്റെ മുമ്പിൽ കാണുന്ന പലരെയും ഞാനിങ്ങനെ കാണുമ്പോൾ ഓർക്കുകയാണ് എന്തുമാത്രം മാറ്റങ്ങളാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരികള് വീട്ടിലും അടുക്കളയിലുമായി ജീവിതം ഒതുക്കി കൊണ്ടിരുന്നപ്പോൾ അവരെ എല്ലാം യോഗയാകുന്ന സ്വർണ ചരടിനാൽ ഇങ്ങോട്ട് ആകർഷിച്ച് അവരെ എല്ലാം എത്രമാത്രം മാറ്റങ്ങളാണ് അവരിൽ വരുത്തിയിരിക്കുന്നത് എന്ന് പറയാൻ കഴിയും. ഇവിടെ യോഗയെ പറ്റി നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തന്ന അനിത, അതിനു മുമ്പ് ശീല, എല്ലാവരും ഒരാളുടെയും രണ്ടാളുടെയും പേര് പറയുകയല്ല, എല്ലാ സഹോദരികളും അവരുടെ ജീവിതത്തിന് പുതിയതായിട്ടുള്ള ഒരു തലം അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് അവിടം കൊണ്ട് അത് നിർത്തൽ. യോഗത്തെ എന്ന യോഗ എന്നുള്ളത് വെറും ഒരു ശാരീരിക എക്സസൈസ് ആയിട്ട് നിങ്ങൾ നിർത്തരുത്. വളരെ വളരെ ഭാഗ്യം കൊണ്ടാണ് നമുക്ക് ഈ യോഗ ചെയ്യാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകുന്നതും അതോടൊപ്പം ജീവിതത്തിനെ ഒന്ന് മാറ്റി എഴുതാനുള്ള അനുഗ്രഹം ലഭിക്കുന്നതും. അതിനെ അവിടെ നിർത്താതെ ഏതെല്ലാം തരത്തിൽ നമുക്ക് അതിനെ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുമോ? യോഗ തന്നെ വികാസമാണ്. നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടി നിൽക്കുന്നതായിട്ടുള്ള കാമക്രോധലോഭമോഹ മതമാത്സര്യാദികളായിരിക്കുന്ന ചിത്തമാലിന്യങ്ങളെയെല്ലാം പതുക്കെ പതുക്കെ മാറ്റിയെടുത്ത് നമ്മളെ വികസിപ്പിക്കുന്ന ഒരു അപൂർവ ഭാരതത്തിൻ്റെതായിട്ടുള്ള മഹർഷി പതഞ്ജലിയുടെ അപൂർവമായിട്ടുള്ള ഒരു സംഭാവനയാണ് യോഗ. അത് കയ്യിൽ കിട്ടിയിട്ട് അവിടം കൊണ്ട് നിർത്തരുത്. ആ, ഞാൻ ദിവസം യോഗ ചെയ്യുന്നുണ്ട്, 2 പ്രാവശ്യം കഴിഞ്ഞു, അതല്ല. അതിനെ നമ്മൾ കൂടുതൽ കൂടുതൽ ശാരീരിക തലത്തിൽ നിന്ന് മാനസിക തലത്തിലേക്കും ഭൗതിക തലത്തിലേക്കും ഉയർത്തി ഉയർത്തി അത് നമ്മുടെ മനുഷ്യന്റെ പരിണാമഗതിയുടെ തന്നെ ഒരു ഭാഗമാക്കി മാറ്റി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നടക്കുന്ന പരിപാടികൾ യോഗ മാത്രമല്ല, സത്സംഗ പ്രഭാഷണങ്ങളും ഈശ്വരീയമായ മറ്റ് പല കാര്യങ്ങളും ഇവിടെ നടക്കുമ്പോൾ അതിലേക്കെല്ലാം ഉൾക്കൊള്ളാൻ ഒരു ഉത്സാഹക്കുറവ് യോഗ സ്റ്റുഡൻസിലും കാണുന്നു എന്നുള്ളത് എന്നെ എപ്പോഴും വേദനിപ്പിക്കുന്നതാണ്. ഞാൻ സുധാകരനോട് എപ്പോഴും പറയുന്നതാണത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ നിർത്താതെ മുന്നോട്ട് പോകണം, അതാണ് യോഗയുടെ ഉദ്ദേശം എന്നുണ്ടെങ്കില് എത്രയും നമുക്ക് നല്ല നല്ല പരിപാടികൾ, സത്സംഗങ്ങള്, പ്രഭാഷണങ്ങള്, ഡിസ്കഷൻസ്, വർക്ക്ഷോപ്പ് ഒക്കെ നടത്തി ഈ വിവേകാനന്ദ കേന്ദ്രം ഒരു ഈ കൊടുങ്ങല്ലൂരിനെ തന്നെ ഒരു ദീപസ്തംഭമാക്കി മാറ്റിയെടുക്കേണ്ട ചുമതല നിങ്ങളെ എല്ലാവരുടേതുമാണ്. ഇവിടെ വിളക്ക് കൊളുത്തി എല്ലാവർക്കും അതിൽ നിന്ന് ദീപശിഖ തന്നു. ആ ദീപശിഖ ഉപയോഗിച്ച് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ഈ സന്ദേശം പകർത്താനും അങ്ങനെ സമുദായത്തിൽ തന്നെ, സമൂഹത്തിൽ തന്നെ ഒരു പരിവർത്തനം കൊണ്ടുവരുവാനുമുള്ള ഒരു വലിയ ചുമതല, ആ ചുമതലയാണ് വിവേകാനന്ദ സ്വാമികളുടെ ജന്മ ദിനാഘോഷങ്ങളിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതും സ്വയം അതിനായി ഒരുക്കി വെക്കേണ്ടതും. അത് മാത്രമേ എനിക്ക് പ്രത്യേകിച്ച് പറയാൻ. വളരെ വിശിഷ്ടനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മുഖ്യാതിഥിയായി കിട്ടിയിരിക്കുന്നത്. എങ്ങനെയാ ഒരാൾ ഒരു വിശിഷ്ട വ്യക്തിയാകുന്നത്? വലിയ ഒരാളായി വന്നു, കാറിൽ വന്നു ഇറങ്ങി, അതല്ല. നമുക്ക് ഒരു അന്യതാഭാവം, അദ്ദേഹവും പത്തിയും കൂടി ഇവിടെ വന്നപ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ ഒരു ഭാഗം തന്നെ ഇവിടെ വന്നു, അവിടെ ഇരുന്നു. ഒരു തരത്തിലുള്ള അന്യതാഭാവമില്ല, ആ ആത്മൈക്യം
ഞാനും നിങ്ങളും വേറെയല്ല, നമ്മൾ ഒന്നാണ് എന്നുള്ള ആത്മൈക്യഭാവം, അതാണ് ഞാനൊരാളെ വൈശിഷ്ട്യമായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെ വളരെയധികം നമ്മൾ വിളിച്ചപ്പോഴത്തേക്കും യാതൊരു തരത്തിലുള്ള വീക്കുപോക്കുകളും ഇല്ലാതെ വളരെ സന്തോഷത്തോടെ പത്നി സമേതം ഇവിടെ വന്ന് അടുക്കളയിൽ എന്റെ കൂടെ ഇരുന്ന് പറയുന്ന മാതിരി എല്ലാ തരത്തിലും ഒന്നാണ് ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് യോഗ ജീവിതം ജീവിതത്തിന്റെ തന്നെ യോഗമാക്കി മാറ്റിയിരിക്കുന്ന നമ്മുടെ വിശിഷ്ട അതിഥി ഡോക്ടർ ആത്മദേവ് അദ്ദേഹത്തിന്റെ സംഭാഷണം ശ്രദ്ധയോടുകൂടി കാതുകൊണ്ട് മാത്രം കേട്ടാൽ പോരാ, കാതുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കാൻ വീട്ടിലാണ് പോകുന്നത്. എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തയ്യാറാക്കില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ ഉണ്ട്, എല്ലാവർക്കും ആരും പേടിക്കണ്ട, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് കാതും മനസ്സും മനസ്സുകൊണ്ട് കേൾക്കണം, മനസ്സുകൊണ്ട് കേട്ടിട്ട് എവിടെയെല്ലാം നമുക്ക് അത് എടുത്തു വെക്കാൻ സാധിക്കുമോ, എവിടെയെല്ലാം നമുക്ക് അതുകൊണ്ട് കറക്റ്റ് ചെയ്യാൻ സാധിക്കുമോ, അങ്ങനെ പൂർണ്ണമായ മനസ്സോടെ നിങ്ങൾ എല്ലാവരും വളരെ റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണ്. ആ റിലാക്സ്ഡ് മൈൻഡിൽ ആ അറിവിനെ ഉൾക്കൊണ്ട് അത് നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഡോക്ടർ ആത്മദേവനെ വീണ്ടും എന്റെ വക സ്വാഗതം ചെയ്യുന്നു പരിപാടിയിൽ, അല്ലേ, പരിപാടിയിലേക്ക് പ്രഭാഷണത്തിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം.